വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ നവരാത്രി ഒമ്പതാമത്തെ വീഡിയോ ആണ് കേട്ടത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് നമുക്കൊരു കുഞ്ഞിക്കഥ കേട്ടിട്ട് വരാട്ടോ നവരാത്രിയുടെ ഒമ്പതാം ദിവസമായത് നമ്മൾ ആരാധിക്കേണ്ട ദേവി സ്വരൂപത്തിന്റെ പേരാണ് സിദ്ധിദാത്രി സിദ്ധികൾ പ്രദാനം ചെയ്യുന്നവൾ എന്നാണ് സിദ്ധിദാത്രി എന്ന പേരിന്റെ അർത്ഥം താമരപ്പൂവൽ ഉപവിഷ്ടായ ദേവിക്ക് നാലു കരങ്ങളാണ് ഉള്ളത് ചക്രം ഗത താമര ശംഖ് എന്നിവ ഏന്തിയ ദേവിയുടെ വാഹനം സിംഹമാണ് ഭഗവാൻ ശിവന് സർവസിദ്ധികളും ലഭിച്ചത് സിദ്ധിദാത്രി ദേവിയുടെ അനുഗ്രഹത്താൽ ആണെന്നും അതിനാൽ തന്റെ പാതി ദേവിക്ക് നൽകി ഭഗവാൻ അർദ്ധനാരീശ്വരനായെന്നാണ് പുരാണത്തിൽ പറയുന്നത് സ്വർണവർണത്തോടുകൂടിയ ദേവി ദാനപ്രിയയും സർവസിദ്ധി പ്രധാനിയുമാണെന്നാണ് ആചാര്യന്മാർ പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ധരിക്കേണ്ട കളർ വന്നിട്ട് പീക്കോ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഏകദേശം മാച്ചിങ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ഉണ്ടായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ട് കുറച്ച് മോഡേനാണ് അല്ലേ കുഴപ്പമില്ല നമുക്ക് അത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിന് പറ്റിയിട്ടുള്ളൊരു മേക്കപ്പാണ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പുറത്ത് പോയിട്ട് വന്നതുകൊണ്ട് ഞാൻ മസ്കാര ഇട്ടിട്ടുണ്ട് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട് നമുക്ക് ബാക്കി ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ കൺസീലർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്യുന്നത് എൻ്റെ ഏറ്റവും വലിയ ടൂൾ എന്ന് പറയുന്ന കൈയാണ് കേട്ടോ നമ്മൾ ബ്രഷ് ഒന്നും യൂസ് ചെയ്യുന്നില്ല കൈ വെച്ച് തന്നെ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കൺസീലർ വന്നിട്ട് ലോറിയലിൻ്റെ കൺസീലർ ഇത് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സ്കിൻ കെയർ ചെയ്തായിരുന്നു കേട്ടോ നമ്മൾ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം മോയിസ്ചറൈസർ ഇട്ടു അല്ല ടോണർ അടിച്ചു കൊടുത്തു മോയിസ്ചറൈസർ ഇട്ടു പിന്നെ നമ്മൾ സൺസ്ക്രീൻ ഇട്ടു കൊടുത്തു പ്രേം നമ്മൾ യൂസ് ചെയ്തില്ല അതിൻ്റെ പേരം നമ്മൾ കൺസീലർ കൊടുത്തു പിന്നെ നമ്മളിതായിപ്പം കെ ബി യു ടിയിലെ കോൺടോർ സ്റ്റിക്ക് എടുത്തിട്ട് നോസ് ഒന്ന് കോൺടോർ ചെയ്യുകയാണ് അത് ചെയ്തിട്ട് ഞാൻ കൈവെച്ച് തന്നെയാണ് ഓട്ടോ ബ്ലെൻഡ് ചെയ്യുന്നത് നല്ലൊരു കോൺടോർ സ്റ്റിക്ക് ആണ് കുറച്ച് എക്സ്പെൻസീവാണെന്നുണ്ടെങ്കിലും മീൻസ് നമ്മളെ വെച്ച് നോക്കുമ്പോൾ എക്സ്പെൻസീവാണ് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നു പറഞ്ഞാലും നമ്മൾ എന്താ പറയുക ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മേടിക്കാനായിട്ട് കുറച്ച് എക്സ്പെൻസീവാണ് കാരണം നമ്മൾ എന്താ പറയുക ഇൻഡിപെൻ്റൻ്റ് ആലല്ലോ ഇൻഡിപെൻഡൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ മേടിക്കാനായിട്ട് അത്യാവശ്യം എന്താ പറയുക അഫോർഡബിൾ എന്ന് പറയാത്തക്ക രീതിയിലുള്ളൊരു ഇതാണ് പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് ഇതൊക്കെ എനിക്ക് എക്സ്പെൻസീവ് പ്രൊഡക്ട് ആണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫേസിന് ആ ഒരു ഷേപ്പ് കിട്ടും എൻ്റെ ഫേസിൻ്റെ കുഴപ്പമെന്ന് അറിയുമ്പോൾ എൻ്റെ തോന്നുന്നത് അത് കുഞ്ഞു മുഖമാണ് പിന്നെന്താ ഈ ഫേസ് ഭയങ്കര ആയിട്ട് തോന്നിക്കും നമ്മൾ ബ്ലഷ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും കോണ്ടോർ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ആയിട്ട് തോന്നിക്കും കൺസിലറും കൂടി ഇടുമ്പോഴത്തേക്കും ഒന്നുകൂടെ ആയിട്ട് തോന്നിക്കും ഞാൻ ഫൗണ്ടേഷനൊക്കെ ഇട്ട് തന്നെ ഭയങ്കര ഇങ്ങനെ പരന്നിരിക്കും എൻ്റെ മുഖം ഒരു ഇതില്ലാത്ത പോലെ തോന്നിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കോൺടോറ് ചെയ്യുന്നത് എപ്പോഴും ചെയറില്ല കേട്ടോ ഈ മേക്കപ്പ് ലുക്കിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് വെളിയിൽ പോകുമ്പോൾ ഞാനാകപ്പാട് ഒരു മസ്ക്കാരം ഇടും ലിപ്സ്റ്റിക് ഇടും അത് മാത്രമേ ചെയറുള്ളൂ ചിലപ്പോൾ കണ്ണെഴുതും അങ്ങനെയാണ് കൂടുതലും കണ്ണെഴുതാറുണ്ട് പക്ഷെ ഇങ്ങനെ ഞാൻ ഒരുങ്ങിയ ലുക്കായിരുന്നു ആ ഒരു മസ്ക്കാരെ ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ വെറും ചെയ്തിട്ടില്ല ഐ ബ്രോസ് കൂടെ എഴുതിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മളിപ്പോൾ പ്ലമ്പിൻ്റെ ബ്ലഷ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കിടിലം ബ്ലഷാണ് അടിപൊളിയാണ് ഇതിന് ഞാനിപ്പോൾ യൂസ് ചെയ്ത ഷെയ്ഡ് വന്നിട്ട് പി ചി കീന്ന് പറഞ്ഞ ഷെയ്ഡാണ് നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ അതിനുശേഷം ഞാനിവിടെ കളർ കെമിസ്ട്രിയുടെ ഒരു എന്താ പറയുക ബേക്ക്ഡ് മാറ്റ് സാറ്റിൻ ഫിനിഷുള്ള കോംപാക്ട് പൗഡറാണ് കേട്ടോ അടിപൊളിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് പി ആറ് വന്നതാണെങ്കിൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ട് നല്ല പ്രൊഡക്റ്റായിരിക്കുന്നു ഒരു സാറ്റിൻ ഫിനിഷ് ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് പിന്നെ നമ്മൾ ബ്ലഷും ഹൈലൈറ്ററും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്തുകൊണ്ട് ഇപ്പോഴാണ് ഞാൻ ഐബ്രോസ് ഫിൽ ചെയ്തത് ആ എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ബ്രഷും മാഴ്സിൻ്റെ പാലറ്റാണ് കേട്ടോ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് മേടിക്കാൻ പറ്റും നല്ല കളർ പേ ഓഫ് തരുന്ന ഒരു പാലറ്റാണ് പിന്നെ നമ്മളിവിടെ ഞാൻ ഓൾറെഡി ഇട്ടിരുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡ് വന്നിട്ട് വേഴ്സറ്റൈൽ എന്ന് പറയുന്ന മേബി രണ്ട് ഹൈപ്പർ സ്റ്റേ ആണ് ജസ്റ്റ് ഇങ്ങനെ തൊട്ട് എടുത്തിട്ടേ ഉള്ളൂ ലിപ്സിൽ കേട്ടോ അതിൻ്റെ കൂടെ ഞാനിവിടെ സ്വിസ് ബ്യൂട്ട് റെഡ് ഷെയ്ഡും കൂടെ ഇട്ട് ഔട്ട്ലൈൻ പോലെ വരച്ച് കൊടുത്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇട്ടാൻ നല്ലതായിരിക്കും എന്ന് തോന്നി കാരണം നമ്മൾ മേക്കപ്പ് അധികം ഒന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ലിപ്സ് ഒന്നും ബ്രൈറ്റർ ആക്കാമെന്ന് എന്ന് വിചാരിച്ചു നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് കൈ വെച്ച് തന്നെ നമ്മൾ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുവാണ് ഇപ്പം നല്ലൊരു കളർ വന്നിട്ടുണ്ട് എനിക്ക് ഈ കളർ അയച്ചുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി എനിക്ക് ഇങ്ങനത്തെ കളറൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര റെഡ് ആവരുത് എന്നാൽ ഭയങ്കര ന്യൂഡുവരുതിൻ്റെ ഇടയ്ക്ക് നിൽക്കണം നല്ല രസമായിരിക്കും കാണാൻ പിന്നെ ഇവിടെ ഞാൻ മാമാഅർത്തിൻ്റെ ഒരു ബ്ലൂ കളർ കാജൽ ഒരു ഗ്രീൻ പീക്കോ ഗ്രീൻ ബ്ലൂ അങ്ങനെ തോന്നിക്കത്തക്ക രീതിയിലുള്ളൊരു കാജലാണ് കേട്ടോ പ്ലമ്പിനുണ്ടായിരുന്നു അത് എഴുതിയാൽ മതിയായിരുന്നു ഇത് കറക്റ്റ് നമ്മുടെ ഡ്രസ്സിൻ്റെ കളർ പോലെ തന്നെയാണ് പക്ഷേ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ തോന്നില്ലല്ലേ അടുത്ത് വെച്ച് കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഒരു കളർ തന്നെയാണ് അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് എഴുതി കൊടുക്കുകയാണ് കേട്ടോ ഒരു എന്താ പറയുക നമ്മൾ ഐ ലൈനർ പോലെ തന്നെ നമ്മൾ ഒന്ന് എഴുതി കൊടുക്കുകയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് മാമാഹർത്തിൻ്റെ കാജൽ അതേപോലെ പ്ലമ്മിൻ്റെ കാജലൊക്കെ നല്ല ക്വാളിറ്റി നല്ല കാജലാണ് അടിപൊളിയാണ് കേട്ടോ സെയിലൊക്കെ വരുമ്പോൾ മേടിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി പ്രൊഡക്ട്സിലൊന്നാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്നാമത് ഞാനൊരു കാജൽ പ്രാന്തിയാണ് അതുകൊണ്ട് എനിക്ക് പല കളേഴ്സ് ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ക്യാഷ് കളയുന്നതും കാജൽസ് മേടിക്കാനാണ് അപ്പോൾ നമ്മൾ മുടി അഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഓൾമോസ്റ്റ് നമ്മുടെ ഫൈനൽ ലുക്ക് നമുക്ക് കണ്ണിൻ്റെ അടിയിൽ എന്തോ ഭയങ്കര പ്ലെയിൻ ആയിട്ടിരിക്കുന്നുണ്ട് ഞാനൊരു ഓറഞ്ചും പിങ്കും കൂടെ മിക്സ് ചെയ്തിട്ട് കണ്ണിൻ്റെ അടിയിലൊന്നിങ്ങനെ ഒരു ഷെയ്ഡ് പോലെ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുമാതിരി ചത്ത കണ്ണ് പോലെ ഇരിക്കും മസ്ക്കാരിട്ടുണ്ട് ആ എന്നിട്ട് നമ്മൾ ഇന്നർ കോണേഴ്സ് ഒന്ന് ഒരു ഗോൾഡൻ ഷെയ്ഡ് എടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വീഡിയോ ഇഷ്ടമായി മാറാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ വരെ ബൈ